ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൾ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡേ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവാണ്. അത് അച്ഛനും നമ്മുടെ കുറുമ്പൻസും കൂടിയിട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയാണ്. ഇപ്പോൾ ഞങ്ങളുടെ കാക്കിയ ശിവക്ഷേത്രം എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വരാറില്ല, ഞങ്ങളുടെ ശിവക്ഷേത്രമാണ് കേട്ടോ വീടിനടുത്താണ്. മിക്ക വീഡിയോസിലും എല്ലാ വീഡിയോസിലും എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം ഇവിടെ വരാറുണ്ട്. അപ്പം നമ്മൾ എൻ്റെ പേരിൽ ഒരു പായസനൊക്കെ കൊടുത്ത് അപ്പോൾ നമുക്ക് ശിവനെയൊക്കെ തൊഴുതിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫർ നമ്മുടെ വസുക്കുട്ടിയാണ് കേട്ടോ. അപ്പം എല്ലാ വീഡിയോസും ഞാനാണ് എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, എല്ലാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് ഇപ്രാവശ്യം ആരുമില്ല, അമ്മയെല്ലാം തിരുപ്പൂരാണുള്ളത്. അപ്പോൾ എൻ്റെ വസുക്കുട്ടിയാണ്, അമ്മ ഞാൻ വീഡിയോസൊക്കെ എടുക്കുക, അമ്മ അങ്ങനെ നടക്കുക, അമ്മ ഇങ്ങനെ വാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വസുക്കുട്ടിയാണ് വീഡിയോസൊക്കെ എടുത്തു തന്നത് കേട്ടോ. അപ്പോൾ നമ്മളെടുക്കുന്നതൊക്കെ കണ്ട് വസുക്കുട്ടിയും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ എങ്ങനെയുണ്ട് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വസുക്കുട്ടി എടുത്തതൊക്കെ കറക്റ്റാണോ എന്നറിയാം കേട്ടോ. അപ്പോൾ അച്ഛൻ ഞങ്ങൾ സദ്യ ഉണ്ടാക്കാൻ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞ അച്ഛൻ പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരിയുന്നുണ്ട്, സാമ്പാറൊക്കെ വെക്കണം. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞങ്ങൾ മാത്രമായിട്ടൊരു സെലിബ്രേഷൻസ് കേട്ടോ. അപ്പോൾ ചിക്കൻ വീഡിയോ ഞാനാണ് എപ്പോഴും എടുക്കുന്നത്, ഇന്ന് വസുക്കുട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ സമയമില്ല എനിക്ക്. അപ്പോൾ വസു അമ്മ വീഡിയോ എടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അപ്പോൾ വസു എടുത്തുകൊണ്ടിരിക്കണം ഞങ്ങൾ പാചകത്തിലാണ്. അതുകൊണ്ട് ഫുൾ ബാക്കിയെല്ലാം ഒരുക്കിയ ശേഷം വീഡിയോ ബാക്കി എടുക്കാം. അപ്പോൾ ഈ സാമ്പാറും തോരനും പായസവും എല്ലാം എൻ്റെ ഡ്യൂട്ടിയാണ്. ചിക്കൻ ദാ അച്ഛൻ വെക്കുന്നുണ്ട്, അപ്പോൾ ദാ സാമ്പാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പയറ് തോരന്താ വെച്ച് കഴിഞ്ഞു, ഇനി പായസം വെക്കണം. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞ് സദ്യ ഒരുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്താണ്. അപ്പോഴാണ് നമ്മുടെ രാജേഷ് ചേട്ടൻ സർപ്രൈസ് ആയിട്ട് ചന്ദ്രശേഖരേട്ടൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടേക്കാണ്. സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് രാജേഷ് ചേട്ടൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഒന്നും പറഞ്ഞില്ല, ഒരു ക്ലൂ പോലും തന്നില്ല. അപ്പോൾ ദാ ഏട്ടനേര് സെലക്ട് രാജേഷ് ചേട്ടൻ പറഞ്ഞ് സെലക്ട്
സെലക്ട് ചെയ്തെടുത്ത ഡ്രസ്സാണ്. എങ്ങനെയുണ്ടതും കൂടി കമൻറ്റ് ചെയ്യണം. പിന്നെ കേക്ക് രാജേഷേട്ടൻ ഓൾറെഡി സന്തോഷിൻ്റെയിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം രണ്ട് അതിഥികൾ കൂടിയായി ഞങ്ങളുടെ കൂടെ. അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും കൂടി കുഞ്ഞു കേക്കൊക്കെ കട്ട് ചെയ്ത് അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാം. പിന്നെ എൻ്റെ വസുക്കുട്ടിയുടെ ഒരു ഗിഫ്റ്റും കൂടി എനിക്കുണ്ട് കേട്ടോ. അപ്പം വസുക്കുട്ടി കുറേ ദിവസമായി ഇങ്ങനെ എല്ലാം വരച്ചൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. ഞാൻ പോകുമ്പോൾ അമ്മ അടുത്തൊന്നും വരണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വസുക്കുട്ടി കുറേ പേജുകളിൽ കുറേ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് തന്നു കേട്ടോ. പാവം എൻ്റെ കുട്ടി വളരെ സന്തോഷം തോന്നി. കുറേ ഇങ്ങനെ വരച്ചിട്ട് ഐ ലവ് യു അമ്മ എൻ്റെ അടുത്ത് സ്പെല്ലിംഗ് ഒക്കെ ചോദിച്ചായിരുന്നു. അപ്പം അതൊക്കെ നോക്കി എഴുതി വെച്ചേക്കാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഞാനും അച്ഛനും കൂടി ഉണ്ടാക്കിയ ഞങ്ങളുടെ കുഞ്ഞു എന്താ പറയുക സദ്യ അത് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതങ്ങനെ ഭക്ഷണമൊക്കെ എല്ലാവരും കഴിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞങ്ങൾ അമ്മയൊന്നും ഇല്ലാതെ ഇവിടെ ആഘോഷിക്കുന്നത് കേട്ടോ. അമ്മ തിരുപ്പൂരാണ്. അപ്പോൾ അമ്മ രണ്ട് മാസം കഴിയും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ താങ്ക് യു രാജേഷേട്ട, താങ്ക് യു, മിസ് യു, മിസ് യു, മിസ് യു, മിസ് യു. എന്താ പറയുക, അപ്പോൾ രാജേഷേട്ടൻ എല്ലാം സർപ്രൈസ് ആയിരുന്നു, ഭയങ്കര സന്തോഷം.